ശ്രീരാമനുമായി വിവിധ കഥകളെ പറഞ്ഞ് സന്തോഷം കൊണ്ട് കാലം പോയതറിഞ്ഞില്ല ഇനിയിപ്പോൾ സന്ധ്യാവന്ദനത്തിനുള്ള സമയമായെന്ന് പറഞ്ഞ് അഗസ്ത്യ മഹർഷി സന്ധ്യാവന്ദനം ചെയ്യുകയാണ് ശ്രീരാമനും സന്ധ്യാവന്ദനം ചെയ്യുന്നു തുടർന്ന് ഫലമൂലാദികളും ഭുജിച്ചു രാത്രവോ മുനി പല വൃത്താന്തങ്ങളും പറഞ്ഞു കേൾപ്പിച്ചപ്പോൾ മാർത്താണ്ഡോദയം കണ്ടു സന്ധ്യാനുഷ്ഠാനം ചെയ്തു പാർത്ഥി വനഗസ്ത്യപാദാംബുജം വണങ്ങിനൻ യാത്രയുമയപ്പിച്ചു പുഷ്പകം കരയേറി പേർത്തുവന്ന് അയോധ്യ പൊക്കീടിനാൻ നൃപേന്ദ്രനും തുടർന്ന് ഫലമൂലങ്ങളെല്ലാം ഭക്ഷിച്ച് സന്തോഷമായി വീണ്ടും പല കഥകളും പറയാൻ ആരംഭിച്ചു അഗസ്ത്യ മഹർഷി അങ്ങനെ രാത്രി മുഴുവൻ സംഭാഷണത്തിൽ കഴിഞ്ഞു തുടർന്ന് പിറ്റേ ദിവസം സൂര്യോദയമായി ശ്രീരാമൻ സന്ധ്യാവന്ദനം ചെയ്ത് അഗസ്ത്യ മഹർഷിയുടെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു അഗസ്ത്യനാകട്ടെ രാമനെ സ്നേഹപൂർവ്വം യാത്രയച്ചു രാമൻ പുഷ്പക വിമാനത്തിൽ കയറി അയോധ്യയിലെത്തി കൈകേയി പുത്രനെയും സുമിത്രാസുതനെയും വൈകാതെ താൻ പോയ വൃത്താന്തങ്ങൾ കേൾപ്പിച്ചുടൻ ധന്യന്മാരാകും അനുജന്മാരോടവനീശൻ പിന്നെയും ഗാഠഗാഠം പുണർന്നു ചൊല്ലിയിടിന അയോധ്യയിലെത്തിയ ശ്രീരാമൻ ഭരതനെയും ലക്ഷ്മണനെയും അരികെ വിളിപ്പിച്ച് തൻ്റെ യാത്രയുടെ മുഴുവൻ വൃത്താന്തങ്ങളും അവരോട് പറഞ്ഞ് കേൾപ്പിച്ചു അനന്തരം അവരെ ഗാഠഗാഠം ആലിംഗനം ചെയ്തുകൊണ്ട് കെട്ടിപ്പിടിച്ചുകൊണ്ട് രാമൻ ഇപ്രകാരം പറഞ്ഞു ഈ ഭാഗത്ത് അയോധ്യയിലെത്തി ഉപചാരപൂർവം സ്വീകരിക്കപ്പെട്ട രാമൻ മന്ത്രിമാരോട് പറഞ്ഞ് സേവകന്മാരോട് പറഞ്ഞ് ഭരതനെയും ലക്ഷ്മണനെയും വിളിപ്പിക്കുന്നതായിട്ടാണ് വാൽമീകി രാമായണത്തിലുള്ളത് അങ്ങനെ വന്നു ചേർന്ന് അവരോട് സ്നേഹപൂർവ്വം ആലിംഗനം ചെയ്ത് തൻ്റെ യാത്രാവൃത്താന്തങ്ങളെല്ലാം വർണ്ണിച്ചു അനന്തരം പറയുകയാണ് നിങ്ങളെന്നാത്മാവായതില്ല സംശയമേതും നിങ്ങൾക്കു വേണ്ടി തന്നെ രാജ്യവും പാലിക്കുന്നേൻ ഉണ്ടൊരു യാഗം ചെയ്യുവാനാഗ്രഹമതു നിങ്ങൾ ഖണ്ഡിച്ചു ചൊല്ലിയിടുവിൻ സാധ്യാസദ്യവുമെല്ലാം മിത്രനും വരുണനും ചന്ദ്രനും വിദേശനും എത്രയും ലോകോത്തമന്മാരായാർ കർമ്മം ചെയ്തു നിൻതിരുവടി ചിന്തിച്ചാൽ ഒരു യാഗം ചെയ്യുവാൻ എന്തൊരു ദണ്ഡമെന്നു ഭരതനുര ചെയ്ത അങ്ങനെ സഹോദരന്മാരെ ഗാഠമായ ആലിംഗനം ചെയ്ത് ശ്രീരാമൻ പറയുകയാണ് നിങ്ങളാണ് വാസ്തവത്തിൽ എൻ്റെ ആത്മാവ് നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ രാജ്യഭാരം പോലും ചെയ്യുന്നത് അങ്ങനെയുള്ള എൻ്റെ ഉള്ളിൽ ഒരു യാഗം ചെയ്യാനുള്ള ആഗ്രഹം വന്നിരിക്കുന്നു നല്ലപോലെ വിചാരം ചെയ്ത് സാധ്യവും അസാധ്യവും ചിന്തിച്ച് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരൂ ഇത് കേട്ട സമയത്ത് സൂര്യനും വരുണനും ചന്ദ്രനും കുബേരനും എന്ന് വേണ്ട ഉത്തമന്മാരായ ലോകപാലന്മാരെല്ലാവരും വളരെ ശ്രേഷ്ഠമായ രീതിയിൽ യാഗം ചെയ്തിരിക്കുന്നു എന്നിരിക്കെ അങ്ങേക്കൊരു യാഗം ചെയ്യാൻ എന്ത് പ്രയാസമാണുള്ളത് എന്ന് പറഞ്ഞ് ഭരതൻ രാമനെ പ്രോത്സാഹിപ്പിച്ചു ആ സമയത്ത് യാഗം ചെയ്തിടുന്നാകിൽ അശ്വമേധം ചെയ്യണം യാഗങ്ങൾ എല്ലാറ്റിലും ഉത്തമം അശ്വമേധം എന്നു സൗമിത്രി രഘുനാഥനോടുര ചെയ്താൻ പിന്നെ മറ്റൊരു കഥയുമു രചയിതൻ ആ സമയത്ത് ലക്ഷ്മണൻ പറയുകയാണ് ഹേ രാമ അങ്ങ് യാഗം ചെയ്യുന്നുണ്ടെങ്കിൽ നിശ്ചയമായും അശ്വമേധയാഗം ചെയ്യണം അതാണ് യാഗങ്ങളിൽ വെച്ച് ശ്രേഷ്ഠമായ യാഗം എന്ന് പറഞ്ഞ് അതിനെ ഒരു കഥ പറയുവാൻ ആരംഭിച്ചു ഈ ഭാഗത്ത് വാൽമീകി രാമായണവുമായിട്ട് വളരെ വ്യത്യാസം കാണുന്നുണ്ട് വാൽമീകി രാമായണത്തിൽ ശ്രീരാമൻ ഭരതനെയും ലക്ഷ്മണനെയും വിളിച്ച് ആലിംഗനം ചെയ്ത് തൻ്റെ യാത്രാ വൃത്താന്തങ്ങളൊക്കെ പറഞ്ഞിട്ട് തൻ്റെ ഉള്ളിൽ രാജസൂയം ചെയ്യാനുള്ള ആഗ്രഹമുണ്ട് അടക്കാത്ത ആഗ്രഹമാണത് അടക്കാനാവാത്ത ആഗ്രഹമാണ് അതുകൊണ്ട് നിർബന്ധമായും താൻ രാജസൂയം ചെയ്യാൻ പുറപ്പെടുകയാണ് എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയുന്നത് പോലെ ചെയ്യാം വിചാരം ചെയ്ത് നിങ്ങൾ ഉപദേശിച്ചാലെന്ന് പറഞ്ഞു ഇത് രാമൻ പറഞ്ഞ ഉടനെ അവിടെ രാജസൂയം കൊണ്ട് മഹത്വത്തെ പ്രാപിച്ച കുറേ ദേവന്മാരുടെ ചരിത്രമൊക്കെ രാമൻ പറയുന്നുണ്ട് എന്നാൽ അത് കേട്ട ഉടനെ ഭരതൻ അതിനെ പ്രതികൂലിക്കുക ചെയ്തത് ഭരതൻ പറഞ്ഞു സർവലോകത്തിനും രക്ഷകനാണ് അങ് സർവരാജാക്കന്മാരും അങ്ങയെ ഈശ്വര തുല്യം ആദരിക്കുന്നു പ്രേമിക്കുന്നു സർവജനങ്ങൾക്കും രാജാക്കന്മാർക്കും ചക്രവർത്തിമാർക്കുമെല്ലാം ശ്രീരാമനെ അങ്ങേയറ്റം ആദരവാണ് എന്ന് മാത്രമല്ല രാമൻ അവർക്കെല്ലാം ഒരു രക്ഷിതാവാണ് അങ്ങനെയുള്ള രാമൻ രാജസൂയം ചെയ്യുന്നത് ഒരിക്കലും യോജിക്കാൻ പറ്റില്ല കാരണം രാജസൂയത്തിൽ അനേകം രാജാക്കന്മാരെ കൊല്ലേണ്ടതുണ്ട് അങ്ങനെ വരുമ്പോൾ അത് മഹാപാപകരമാണ് അതുകൊണ്ട് ഹേ രാമ പാപകരമായ രാജസൂയം അങ്ങ് ചെയ്യാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം ഇപ്പോൾ ശ്രീരാമൻ പറയുകയാണ് മറുപടിയായിട്ട് എൻ്റെ ഉള്ളിൽ വളരെ ആഗ്രഹം വന്നു പോയതിന് എങ്കിലും നീ പറഞ്ഞത് ഉത്തമമായ വാക്കുകളാണ് അങ്ങേയറ്റം ധർമ്മത്തിന് യോജിച്ച വാക്കുകളാണ് ഹേ ഭരത നീ പറഞ്ഞത് അതുകൊണ്ട് ഞാൻ നൂറ് ശതമാനം നീ പറഞ്ഞത് സ്വീകരിക്കുകയാണ് രാജസൂയം ചെയ്യാം എന്നുള്ള എൻ്റെ ബുദ്ധിയെ ഞാനിതായി ഇല്ലാതാക്കുന്നു ആ സമയത്താണ് ലക്ഷ്മണൻ പറയുന്നത് അങ്ങ് അശ്വമേധമാണ് ചെയ്യേണ്ടത് ഒരിക്കലും രാജസൂയമല്ല അശ്വമേധമാണ് ചെയ്യേണ്ടത് എന്ന് ലക്ഷ്മണൻ പറയുന്ന രീതിയിലാണ് ഈ ഭാഗം വാൽമീകി രാമായണത്തിലുള്ളത് അങ്ങനെ അശ്വമേധ മഹിമ പറഞ്ഞിട്ട് ലക്ഷ്മണൻ ഭരതൻ കേൾക്കെ രാമൻ കേൾക്കെ ഒരു കഥ പറയുകയാണ് മുന്നമുണ്ടായി മുന്നമുണ്ടായിതൊരു ദൈത്യേന്ദ്രൻ വൃത്രാഭിതൻ മുന്നൂറ് യോജനയുണ്ടതമുടൽ വണ്ണവും മൂന്നൊന്നുണ്ട് കണ്ടോളം ഭയങ്കരൻ ദണ്ഡമെന്നിയെ ശത്രുവിജയം ലഭിപ്പാനായി ഉഗ്രമം വണ്ണമവൻ തപസ് തുടങ്ങിനൻ പണ്ട് പണ്ട് വലിയ ദൈത്യേന്ദ്രനായ വൃത്രൻ അവൻ്റെ ഉടല് മുന്നൂറ് യോജന ഉന്നതമാണ് മൂന്ന് യോജന വീതിയും അതിഭയങ്കരനായ വൃത്രൻ സകല ശത്രുക്കളെയും ജയിക്കണമെന്ന സങ്കല്പത്തോടുകൂടി ഉഗ്രമായ തപസ് ആരംഭിച്ചു അപ്പോൾ അശ്വമേധത്തെ സമർത്ഥിക്കാൻ വേണ്ടി ഒരു പുരാവൃത്തം പൂർവ്വകഥ പറയുകയാണ് ലക്ഷ്മണൻ ആ ഭാഗം നമുക്ക് തുടർന്ന് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം